മീനാക്ഷി സിൽക്ക് ബംഗ്ലാവ് എന്താ മലയാളിയാണല്ലേ മാതാവ് കാത്തു ഞാൻ പൈലിപ്പിള്ള ആ ഇതെന്റെ പിള്ളേരാ എന്താ വേണ്ടേ ആ ഇവിടെ കൊണ്ടുവന്ന പണിക്കാരെ കാണാൻ വന്നതാ ഇവിടുത്തെ പണിക്കാർക്കൊക്കെ മീനാക്ഷിയുടെ കല്യാണം പ്രമാണിച്ച് ലീവ് കൊടുത്തിരിക്കുക ഞാൻ ചോദിച്ചത് ഇവിടെ കൊണ്ടുവന്ന നജീബിന്റെ അച്യുതൻകുട്ടിയുടെയും കാര്യം അവരെയാണോ നജീബ് ഇവിടുത്തെ പുറയിലെ ഔട്ട് ഹൗസിലാ അച്യുതൻകുട്ടിയോ പുള്ളിക്കാരന്തേ അപ്പുറത്തെ മുതലിയാർ ബംഗ്ലാവില ആ ഞങ്ങൾക്ക് ആദ്യം കാണേണ്ടതാ നജീബിനെയാ ആളിവിടെ ഇല്ലെന്നാ തോന്നണത് പറഞ്ഞ അവധി കഴിഞ്ഞ കടം വാങ്ങി 10 ലക്ഷം പലിശ നജീബ് തന്നില്ലെങ്കിൽ അച്യുതൻകുട്ടി തരാന്നല്ലേ പറഞ്ഞത് അവധി കഴിഞ്ഞല്ലോ ഇനി എന്തിനാ നജീബിനെ കാണുന്നത് അച്യുതൻകുട്ടി കണ്ടാ പോലെ അതങ്ങനല്ലടാ അവധി കഴിയും മുമ്പ് നജീബ് ഇങ്ങ് വിട്ടു പോന്നില്ലേ അതുകൊണ്ട് അവധി കഴിഞ്ഞു ഒരു അവനെ കണ്ട് പറഞ്ഞിട്ട് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് അച്യുതൻകുട്ടിയെ കാണുന്നതല്ലേ മര്യാദ അതാ നജീബിന്റെ മറ്റവനല്ലേ ഞാനും അച്യുതൻകുട്ടിയും തമ്മിൽ ഒരു കരാറുണ്ട് അത് പ്രകാരം അച്യുതൻകുട്ടി എനിക്ക് കാശ് തരും ഞാൻ നജീബിന്റെ കണക്ക് തീർക്കും അച്ഛാ വേണ്ട നജീബ് തിരിയടാ വണ്ടി പടച്ചോനെ പൈലിപ്പിള്ള അവൻ ആളെ കൂട്ടിട്ട് വന്നിരിക്കേണ്ട മുതല മറ്റവങ്ങളെല്ലാം അടിച്ചു തുറത്തിട്ട് അവനെ മട്ടും എനക്ക് വേണം അതെ അവൻ ആളെ കൂട്ടി വന്നിരിക്കുക എന്നാ തുടങ്ങാം ചോര ഉണ്ടെങ്കിൽ അടിക്കണോ തലക്ക് അടിയേറ്റ എന്റെ ഷോക്കില് ബോധം തെളിഞ്ഞിട്ടില്ല എവിടെ കിടത്തിരിക്കണം മേലത്തെ റൂമില് വരൂ പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് എന്താ ഉണ്ടായത് എന്താ സംഭവിച്ചതെന്ന് ബോധം തെളിഞ്ഞാലേ അറിയാൻ പറ്റൂ ആ പൈലിപ്പിള്ള അവിടെ ഒന്ന് കണക്ക് തീർക്കുന്നു പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇതിങ്ങനെ വരുമെന്ന് അയാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് അച്യുതൻകുട്ടിയാ ബാലമാമ എത്രയും പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വന്നേ പറ്റൂ പ്രശ്നമുണ്ട് നീയും നജീബായിട്ട് പിന്നെയും പ്രശ്നം ഉണ്ടായോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ എനിക്ക് അവനോട് ഒരു വൈരാഗ്യവും ഇല്ല നേരാണോ അതെ ഇനിയൊരു കാര്യം ഞാൻ ബാലമാമയോട് തുറന്നു പറയാം എന്റെ കൂടെ നിന്നപ്പോ അവനുണ്ടായിരുന്ന ഉത്തരവാദിത്വം ഇല്ലായ്മ ഉഴപ്പം മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം കാണിച്ചതാ ഇതൊക്കെ ഈശ്വര ഞാൻ എന്തായി കേക്കണേ സത്യം പറഞ്ഞ ഈ ഇവന്റിന്റെ പകുതി അവനെ കൊണ്ട് ചെയ്യിക്കാൻ ഞാൻ നിർബന്ധം പിടിച്ചത് ആരെ അറിയിക്കാതെ അവൻ വരുത്തി വെച്ച കടങ്ങൾ വീട്ടിക്കോട്ടെ എന്ന് കരുതിയ പക്ഷെ ഇപ്പൊ കാര്യങ്ങളാകെ കൈവിട്ടു പോകുന്ന മട്ട അതുകൊണ്ടാ അത്യാവശ്യമായിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം നീ എന്താ കാര്യം പറ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അമ്മാമ ഇവിടെ വന്നിട്ട് പറയാം തൽക്കാലം അമ്മയും അശ്വതിയും ഇതൊന്നും അറിയണ്ട നീ വണ്ടി കയറ്
ചത്തൊന്നറിയാൻ വന്നാണോ? വേണ്ട, എന്നെ ഇനി അങ്ങനെ വിളിക്കണ്ട. ഞാനൊന്ന് പറഞ്ഞോട്ടെ? ഒന്നും പറയണ്ട, ഒക്കെ എനിക്ക് മനസ്സിലായി. എന്റെ ദോഷ ജാതകം കാരണം നിങ്ങൾക്കൊരു ജീവിതം ഇല്ലാണ്ടാവുമെന്ന് കരുതി എല്ലാം അവസാനിപ്പിക്കാൻ പോയെടുത്തുനിന്ന് എന്നെ രക്ഷിച്ചോണ്ട് വന്ന് എനിക്കൊരു ജീവിതം തന്നയാളാ എന്റെ നജീക്ക. നിങ്ങളൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കണ്ടിട്ട് മതി നമുക്കൊരു കുഞ്ഞും കൊടുപ്പോന്നും പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. അതിനു വേണ്ടിയാ ഈ വാശി മുഴുവൻ കാട്ടിയത്, അല്ലാതെ നിങ്ങളെ തോപ്പിക്കാനല്ല. ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തേ? ഒന്നും ഞാൻ അറിഞ്ഞല്ല. വേണ്ട, ഇനിയും കള്ളം പറയണ്ട. കാണതെനിക്ക് ഇറങ്ങി പോയിക്കോ എന്റെ കൺമുമ്പിൽ. അച്ചുവേട്ടൻ അങ്ങനെ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? മനസ്സാ വാച അറിയാത്ത കാര്യത്തിന് കളി തീർന്നിട്ടില്ല, തുടങ്ങാൻ പോടെയുള്ളൂ എന്ന് പറഞ്ഞതാരാ? നാട്ടിൽ നിന്ന് പൈലിപ്പിള്ള ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാരാ? എടാ, ഇതിലെന്തോ ചതിയുണ്ട്. നിന്റെ വക്കാലത്തൊക്കെ സ്റ്റേഷനിൽ പോയി പറഞ്ഞാ മതി. നമ്മ എതിരാളെ വന്നവരുടെ ഗതിയെ പാത്തിയാ മച്ചാ. അന്ത അച്യുതൻ കുട്ടി സ്റ്റേഷനില്, നജീബ് ഹോസ്പിറ്റലില്, അവനൊക്കെ ഇന്നും ബോധമേ വന്നിട്ടില്ല. എല്ലാമേ ആണ്ടവനുടെ തീർപ്പ്. ഏൻ തരീമാ, മീനാക്ഷി നമ്മ വീട്ടുക്ക് മരുമകളാ വരണമെന്ന് എഴുതിയിരിക്ക്. അത് നടക്കുമാടാ? നടക്കണം. അവ സ്റ്റേഷനിലിരുന്ന് ഇറങ്ങുന്നതൊക്കെ മുന്നാലെ മീനാക്ഷി കഴുത്തിലെ ശരവണം താലിയെ കട്ടിയിരിക്കണം. അതെപ്പടി നടക്കും? ശരവണം വീട്ടുക്ക് വരതേ ഇല്ലേ. അന്ത വിഷയത്തിലെ ടെൻഷനെ വേണ്ട മച്ചാ. അവൻ എങ്കേറുന്നാൾ നാൻ കൂട്ടിട്ട് വരാ. നാട്ടാമ സ്വന്ന പത്താമത് നാൾ നാളേക്ക് തന്നെ ആവാ. അച്യുതൻ കുട്ടി മീനാക്ഷി കഴുത്തിലെ താലി കെട്ടി താങ്ങണം. ഏനാ ഏഴാമത് നാൾ അവൻ നിരപരാധിന്ന് തെളിയിക്കവില്ലേ? ആനാ ഇന്ത കല്യാണം നടക്കവേ കൂടാതെ ശരവണ്ണക്ക് മീനാക്ഷി കഴുത്തിൽ ഇന്ത ഊരിലെ വെച്ച് താലി കെട്ടവും മുടിയാത്. എന്നാ വഴി മച്ചാ? പിന്നെ ഏകാംബര കോവിലെ നാളേക്ക് തിരുക്കല്യാണ നാൾ തന്നെ. കൂട്ടമാ നടക്കുന്ന അന്ത സമൂഹ തിരുമണത്തിലെ കൊണ്ടുപോയി താലിയെ കെട്ടിടലാം. അന്ത കൂട്ടത്തിലെ യാര് യാർ കഴുത്തിലെ താലിയെ കെട്ടറാങ്കെന്ന് ഇവരൊക്കെ തിരികെ പോകുന്നത്. ആ മച്ചാ, മച്ചാൻ എപ്പടിയാവത് മീനാക്ഷിയെ കൂട്ടി അങ്ങ് വരണോ? അതൊക്കെ മീനാക്ഷി സമ്മതിക്ക വേണ്ടാമാ? അത് മച്ചാ വിചാരിച്ചാൽ നടക്കും. ഏതാവത് പൊയ്യെ ചൊല്ലി അവളെ അങ്ങ് കൂട്ടിട്ട് വാങ്ങ. സരവണ്ണെ കൂട്ടി ഞാനും അങ്ങ് വരാം. കല്യാണത്തിന് മുന്നാടി ഏകാംബര കോയിലിന്റെ പേര് രജിസ്റ്റർ ചെയ്യാ വേണ്ടാമാ? അത് എനക്ക് വിടുങ്ക മച്ചാ. താലിയെ കെട്ടിട്ട അപ്പുറം നാട്ടാമയും നാട്ടുകൂട്ടവും സമ്മതിച്ചതനാകണം. കൂടിപ്പോന അപരാധ പണം കെട്ട സ്വല്ലും കെട്ടിയാ പോച്ചു. പണം ഞാൻ തന്നെ കെട്ടണം. ഒന്നുമില്ല, എല്ലാം നല്ലതൊക്കെ തന്നെ. അയ്യോ പൈലിപ്പിള്ള, അവനെ തല്ലി ചാൻസ് പോരല്ലേ? ആശുപത്രിയാ, ഇവിടെ വെച്ച് ഗുണ്ടായിസം കാണിക്കാൻ വന്നുണ്ടല്ലോ. അയ്യോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നജീബിനെ തല്ലിയത് ഞങ്ങളല്ല, അത് ഇവിടെയുള്ള ഏതോ പന്ന പാണ്ഡികളാ. അവന്മാര് നജീബിനെ മാത്രമല്ല തല്ലിയത്, എന്നെയും എന്റെ പിള്ളേരെയും തല്ലി ഈ പരുവത്തിലാക്കി. അപ്പൊ നജീബിന്റെ കണക്ക് തീർക്കാൻ അച്യുതൻ കുട്ടിയോട് കാശ് വാങ്ങുന്നു പറഞ്ഞത് മാതാവേ? അതാണോ കാര്യം? നജീബ് എന്നോട് പലിശക്ക് വാങ്ങിയ 10 ലക്ഷവും പലിശയും നജീബ് തന്നില്ലെങ്കിൽ അച്യുതൻ കുട്ടി തന്നോളാമെന്ന് വാക്ക് പറഞ്ഞിട്ടുള്ളതാ. അതാ 10 ലക്ഷം. വേളാങ്കണ്ണി മാതാവാണേ, വിശുദ്ധ അൽഫോൻസാമയാണേ, അതൊന്ന് ചോദിക്കാൻ വേണ്ടിയാ നജീബിനെ കാണണമെന്ന് പറഞ്ഞു. കണ്ണു തുറന്നോ. മാതാവ് കാത്തു. ഞാൻ പറഞ്ഞത് സത്യമാ, തല്ലിയത് ഞങ്ങളല്ല. ഇല്ലേ, നജീബിനോട് ചോദിക്കാം. ബാ. പടച്ചോനെ, ഞങ്ങൾ പോയില്ലേ? നജീബേ, എടാ ആരാ നിങ്ങളൊക്കെ? നജീക്ക ആരാ ഇയാള്?
എന്താ നജീബായി പറയണേ? എന്നെ മനസ്സിലായില്ലേ? ഞാന് ആദര. ആരാ ഈ നജീബ്? ഞാൻ മീനാക്ഷി. ഏത് മീനാക്ഷി? നിങ്ങളൊക്കെ ആരാ? ഡോക്ടറെ പിടിച്ച് പുറത്താക്ക്. കർത്താവേ, ഞാൻ ഡോക്ടറോ? ഈശ്വര, ആരെയും തിരിച്ചറിയാൻ പറ്റാതായിരുന്നാ തോന്നണേ. എടാ, ഇത് ഞാനാടാ സിഎം. സിഎമ്മോ? സിഎം ഇപ്പൊ അച്ചുമാമയല്ലേ? അച്ചുമാമയെ ഓർമ്മയുണ്ട്. അതുകൊണ്ട് ചിലപ്പോ അച്യുതൻകുട്ടിയെ കണ്ട ഓർമ്മ വരും. നമുക്ക് അച്യുതൻകുട്ടിയെ വിളിക്കാം. വെള്ള ബോധം പോയി. சொல்லுங்க மச்சா. என்னாச்சு? சரவண்ணை பார்த்தாச்சா? ஆ, சரவண்ணை கூட்டிட்டு புறப்பட தயாரா இருக்க. அங்க என்னாச்சு? மீனாட்சி என்ன சொன்னா? மீனாட்சி தேவகி ரெடி ஆயிட்டு இருக்கு. அச்சுதம் குட்டியை கொண்டு கல்யாணத்துக்கு சம்மதிப்பிச்சுன்னு நான் ஒரு நம்பர் போட்டேன். முகூர்த்த சமயத்துல சரவண்ணையும் கூட்டி நீ அந்த கோவிலுக்கு வந்துடணும். ஓகே? எத்து மச்சா, நீங்க மீனாட்சி கூட்டிட்டு புறப்படுங்க. என்ன சொன்ன? எல்லாம் ஓகேடா. சொன்னது ஞாபகம் இருக்குல்ல? இருக்கண்ணா. மீனாட்சி கழுத்துல தாலி கட்ட போறது சரவணன் இல்ல மாரியண்ணன் தான் தெரியும் போது உங்க மச்சான் ஏதாவது இடைஞ்சல் செஞ்சா அவ்வளவுதான் வண்டியே.